അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു ബൺ റെസിപ്പി ആയിട്ട് വന്നിട്ടുള്ള കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ചിക്കൻ ബൺ റെസിപ്പിയാണ്. ഇതുണ്ടാക്കിയെടുക്കാൻ അത്ര പണിയൊന്നുമില്ല, എളുപ്പമാണ്. ഓവനില്ലാത്തവർക്കൊക്കെ ഇതുണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇത് ഓവനിലല്ല ചെയ്തത്, പാത്രത്തിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയത് നോക്കാം. ആദ്യം തന്നെ ബണ്ണിന് വേണ്ടിയിട്ടുള്ള മാവ് കുഴച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ 3 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഷുഗർ ഇട്ടിട്ടുണ്ട്. ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ മറന്നു കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂൺ ഈസ്റ്റും 1 ടീസ്പൂൺ ഉപ്പും. പിന്നെ ഇത് കുഴച്ചെടുക്കുന്നത് ഇളംചൂട് പാലിലാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. നമ്മൾ പാലൊക്കെ കൂടി ഒരുമിച്ച് ഒഴിച്ചിട്ട് കുഴക്കരുത് കേട്ടോ. നമ്മൾ ഇതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് കുറച്ചീസ് ഒഴിച്ചിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ബട്ടറാണ് കേട്ടോ. 3 ടേബിൾ സ്പൂൺ ബട്ടർ, റൂം ടെമ്പറേച്ചറുള്ള ബട്ടറാണ്. ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് നേരത്തെ പുറത്തൊക്കെ എടുത്ത് വെച്ചിരുന്നത്. അപ്പോൾ ഇത് എല്ലായിടത്തും ആവുന്ന വിധത്തിൽ നല്ല പോലെ കുഴച്ചെടുക്കുക. പിന്നെ നമ്മൾ ഈസ്റ്റ് കൂടുതൽ ചേർത്താൽ മാവ് അത്ര ക്വാണ്ടിറ്റിയിൽ നല്ല പോലെ പൊങ്ങിക്കിട്ടും കേട്ടോ. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണാണ് ചേർത്ത്. 2-2.5 ടേബിൾ സ്പൂണൊക്കെ ചേർക്കുകയാണെങ്കിൽ നല്ല പോലെ മാവ് പൊങ്ങിക്കിട്ടും. ഞാൻ ഈസ്റ്റ് കുറച്ചിട്ട് 1 ടേബിൾ സ്പൂൺ ഇട്ടാണ്. അത്ര നല്ലതല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ 3 കപ്പ് എടുത്തിട്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ബണ്ണ് വളരെ എണ്ണം കുറവാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ മാവൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ ബൺസ് ഉണ്ടാക്കാൻ പറ്റും. ഇതേപോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഇതിന് വേണ്ടിയിട്ട് എല്ലില്ലാത്ത ചിക്കൻ എടുത്തിട്ടുണ്ട്, ചെറിയ പീസാക്കിയിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണ് മുളക് പൊടിയും, പിന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പും, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ചും, 1 ടീസ്പൂണ് ചെറുനാരങ്ങ നീരും ചേർത്തിട്ട്, പിന്നെ 1 ടീസ്പൂണ് കോൺഫ്ലവർ പൗഡറും കൂടെ ചേർത്ത് നമുക്ക് നല്ല പോലെ കുഴച്ചെടുക്കാം. എന്നിട്ടൊരു 10-15 മിനിറ്റ് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് സാധാ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുമ്പോലെ നല്ല പോലെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ചിക്കനിലേക്ക് മസാല പുരട്ടുമ്പോൾ ഓരോരുത്തർ എരിവിനനുസരിച്ചിട്ട് എരിവ് കൂട്ടും കുറക്കൊക്കെ ചെയ്യുക കേട്ടോ. പിന്നെ ഇത് വലിയ തീയിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ ചിക്കൻ കുറേ നേരം എടുക്കും വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചിക്കൻ ഹാർഡായിട്ട് വരും. ചിക്കൻ സോഫ്റ്റ് ആവണമെങ്കിൽ കുറച്ച് വലിയ തീയിൽ തന്നെ വെച്ചിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. ഇത് ബോൺലെസ് ചിക്കനും കൂടിയല്ലേ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 പാൻ അടുപ്പത്ത് വെക്കുക. നേരത്തെ ചിക്കൻ പൊരിച്ച എണ്ണ തന്നെ കുറച്ച് എണ്ണ എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് 2 വലിയ സവാളയും 4 പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ട് നല്ല പോലെ വഴറ്റിയിട്ടെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കനിൽ ഓൾറെഡി നമ്മൾ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഉള്ളിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കുക. ഫ്രൈ ചെയ്ത ചിക്കന് ഞാൻ ഒന്നും കൂടി ചെറുതാക്കുന്നുണ്ട് കേട്ടോ, ഉള്ളിലേക്ക് ഇടുന്നതിന് മുമ്പ്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടി എരിവ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും 1 ടീസ്പൂണ് ഗരം മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പച്ചമുളക് മാറിയതിൻ്റെ ശേഷം നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്യാം. ചിക്കൻ ചേർത്തിട്ട് നല്ല പോലെ ഇളക്കിയിട്ട് കൊടുക്കുക. തീ കുറച്ചിട്ട് വേണം കേട്ടോ ഇതിടാൻ വേണ്ടിയിട്ട്. ഈ മസാലയ്ക്ക് തക്കാളി ഒന്നും ഇടാത്തതല്ലേ. അതിന് വേണ്ടിയിട്ട് തന്നെ 1 ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കെച്ചപ്പ് എല്ലായിടത്തും ആവണ വിധത്തിൽ നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുക്കുക. ഇനി ലാസ്റ്റ് തീ ഓഫ് ചെയ്തതിൻ്റെ ശേഷം മല്ലിച്ചപ്പ് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടത് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. അത് നമ്മളെ ബണ്ണിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ബണ്ണിന് വേണ്ടിയിട്ട് കുഴച്ച് വെച്ച മാവ് എടുത്തിട്ട് നമ്മൾ കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദപ്പൊടിയൊക്കെ തൂക്കിയിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. നല്ല പോലെ എത്രത്തോളം ആവുന്ന അത്രത്തോളം ശക്തിയിൽ കുഴച്ചെടുക്കുക. നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോ ബണ്ണിന് വേണ്ടിയിട്ട് ഓരോ പീസസ് ഇങ്ങനെ കട്ട് ചെയ്തിട്ടെടുക്കുക. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വലുപ്പത്തിനനുസരിച്ചും കട്ട് ചെയ്തിട്ടെടുക്കുക കേട്ടോ. കത്തി വെച്ചിട്ട് തന്നെ ഇനി ഓരോ പീസ് എടുത്തിട്ട് ഓരോ ഉണ്ടകളാക്കിയിട്ട് കൊടുക്കുക. ഓരോരോ ബോൾസ് ആക്കിയിട്ട് കൊടുക്കുക, നമ്മൾ പൊറോട്ടക്കൊക്കെ ചെയ്യുമ്പോലെ. എല്ലാതും ഇതേപോലെ ബോൾസ് ആക്കിയതിൻ്റെ ശേഷം കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് ഓരോ ബോൾസിൻ്റെ മുകളിലേക്കും ഇങ്ങനെ തടവി കൊടുക്കുക. എന്നിട്ട് 15-20 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു ടവൽ വെച്ചിട്ടിട്ട് ഇങ്ങനെ അടച്ച് വെക്കുക 15-20 മിനിറ്റോളം. എനിക്കിത് മൊത്തത്തിൽ 6 ബൺസിനുള്ളതാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. 6 പീസാക്കിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് ചൂടാക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രം കടുപ്പത്ത് വെക്കാം. ഞാൻ ഓവനിലല്ല വെക്കുന്നത്, പാത്രത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. ഞാൻ ഈ പാത്രമാണ് വെക്കുന്നത്. അതിന് വേണ്ടിയിട്ട്
ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട്. വലിയ തീയിൽ തന്നെ വെച്ചിട്ട് ഒരു സ്റ്റാൻഡുള്ളിലേക്ക് വെച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പാത്രത്തിൻ്റെ മൂടിക്ക് ഹോളുള്ളതാണെങ്കിൽ എന്തെങ്കിലും ടിഷ്യൂ എന്തെങ്കിലും വെച്ചിട്ട് ഹോൾ അടച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലാണ് ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഓയിലൊക്കെ തേച്ച് കൊടുത്തിട്ട് ബട്ടർ പേപ്പർ വെച്ചെടുക്കുന്നുണ്ട്. ബട്ടർ പേപ്പർ വെക്കുമ്പോൾ ഒരിക്കലും കരിഞ്ഞു പോലെ നമുക്ക് ധൈര്യമായിട്ട് എത്ര സമയം വേണമെങ്കിലും വെച്ചെടുക്കാം. അപ്പോൾ ബട്ടർ പേപ്പറൊക്കെ വെച്ച് സെറ്റ് ചെയ്യുന്നുണ്ട്. ഒരെണ്ണ ഞാനാക്കുന്നത് പാനിലുമാണ്. അപ്പോൾ പാനിലേക്കും കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇതേപോലെ തന്നെ ബട്ടർ പേപ്പർ വെച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനെ ബണ്ണാക്കിയിട്ട് മാറ്റാം. ബണ്ണാക്കിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു ചട്ടകോ എന്തെങ്കിലും കയ്യിലോ എന്തെങ്കിലും വേണം കേട്ടോ. അതിലേക്ക് വെച്ചിട്ട് ഓരോ ബോൾസും വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ അമർത്തി കൊടുക്കുക. എത്രത്തോളം നമ്മൾ പരത്താൻ പറ്റുന്നു അത്രത്തോളം പരത്തിട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഈ മസാല ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഞാൻ ഒരു ബണ്ണിലേക്ക് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ നിറച്ച് തന്നെ മസാല എടുത്തിട്ടുണ്ട്. മസാല ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസിയാണ്. മസാല ഫില്ല് ചെയ്തിട്ട് നമ്മളതൊന്നും ഇങ്ങനെ അടച്ചു വെച്ചെടുത്താൽ മതി. മസാല പുറത്തേക്ക് കാണാത്ത വിധത്തിൽ രണ്ടും കൂടി ഒന്ന് ക്ലോസ് ചെയ്തിട്ട് കൊടുത്താൽ മതി. കാണുമ്പോൾ ഷേപ്പ് ഉണ്ടാവില്ല, പക്ഷെ ബണ്ണായിട്ട് വരുമ്പോൾ നല്ല ഷേപ്പ് ഉണ്ടാവും കേട്ടോ. മസാലയൊക്കെ ഫില്ല് ചെയ്തതിൻ്റെ ശേഷം ഏത് പാത്രത്തിലാണ് ബേക്ക് ചെയ്യുന്നത് ആ പാത്രത്തിലേക്ക് വെച്ചെടുക്കുക. ഇനി എല്ലാ ബോൾസും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. എന്തായാലും മതി, നമ്മൾ കയ്യിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ചപ്പാത്തി പലകിൻ്റെ മുകളിലോ ഏതിലെങ്കിലും ഇതേപോലെ പരത്തി വെച്ചിട്ട് അതിലേക്ക് മസാല ഫില്ല് ചെയ്താൽ മതി. ഇതേപോലെ ഒരു കുണ്ടുള്ള കയ്യിലാണെങ്കിൽ നമുക്ക് അതിലേക്ക് ഇങ്ങനെ മസാല ഇട്ടിട്ട് അത് ക്ലോസ് ചെയ്യാൻ നല്ല ഈസി ആയിരിക്കും. അതാണ് ഞാൻ ഇങ്ങനത്തെ എടുത്തിട്ടുള്ളത്. നമുക്ക് എല്ലാതും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ബണ്ണ് ബേക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് എഗ് വാഷ് ചെയ്യണം. എഗ് വാഷിന് വേണ്ടിയിട്ട് ഞാനൊരു മുട്ടയും 2 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുള്ളതാണ്. എഗ് വാഷ് ചെയ്യുമ്പോൾ എന്താ അറിയുക, ഗുണം നമ്മൾ എന്ത് ബേക്ക് ചെയ്യുമ്പോഴും അതിൻ്റെ മുകളിൽ എഗ് വാഷ് ചെയ്ത് ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു തിളക്കം കിട്ടും, പിന്നെ നല്ലൊരു ഗോൾഡൻ കളറും കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റണം. ഇതിൻ്റെ മുകളിലൊക്കെ നമ്മൾ തേച്ച് കൊടുക്കുക. ഒരു സ്പൂൺ വെച്ചിട്ടോ ഇതേപോലെ ബ്രഷ് ഉണ്ടെങ്കിൽ ബ്രഷ് വെച്ചിട്ടായിട്ട് തേച്ച് കൊടുക്കുക. എല്ലാത്തിൻ്റെ മുകളിലും ഇതേപോലെ ചെയ്യാം. എഗ് വാഷും കഴിഞ്ഞതിൻ്റെ ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് എള്ളിട്ട് കൊടുക്കുക. വൈറ്റ് എള്ളില്ലേ, അപ്പോൾ ബണ്ണ് ബേക്ക് ചെയ്ത് വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അതിന് വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് എള്ള് വിതറി കൊടുക്കുക. നമുക്കിതിനെ ബേക്ക് ചെയ്തിട്ടെടുക്കുക. അതിനുവേണ്ടി നേരത്തെ ചൂടാക്കി വെച്ചില്ലേ, അതിലേക്ക് ഈ ബേക്കിംഗ് ടിൻ ഇറക്കി വെച്ചെടുക്കുക. നമുക്ക് ബേക്കിംഗ് ടിൻ തന്നെ വേണമെന്നില്ല കേട്ടോ. ഇതേപോലത്തെ പാത്രത്തിൽ കൊള്ളുന്ന എന്തെങ്കിലും ഒരു അലുമിനിയത്തിൻ്റെ മൂടിയോ അല്ലെങ്കിൽ സ്റ്റീൽ പ്ലേറ്റോ എന്തായാലും മതി. അതിലൊക്കെ ബട്ടർ പേപ്പർ വെച്ചെടുക്കണമെന്ന് മാത്രം, പക്ഷേ ബണ്ണ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ ഞാൻ ഒരെണ്ണം പാനിൽ ചെയ്യുന്നില്ലേ, അതിന് വേണ്ടിയിട്ട് ഇതേപോലെ പഴയൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതേപോലെ തന്നെ 10 മിനിറ്റ് മുമ്പേ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ പാൻ വെച്ചിട്ട് ചെറിയ തീയിൽ വെച്ച് അടച്ച് വെച്ചിട്ടാണ് ഇതും ബേക്ക് ചെയ്യണത്. ഞാനിത് 45 മിനിറ്റ് വന്നപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ പാനിൽ വെച്ചത് 45 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മറിച്ചിടാനായിട്ടുണ്ടായിരുന്നു. മറ്റേത് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് മറിച്ചിടാനായിട്ടുള്ളത്. പാനിൽ വെച്ചത് വേഗത്തിലായി 1 മണിക്കൂറുകൊണ്ട് ബേക്കായി ബണ്ണായിട്ട് വന്ന്. മറ്റേത് 1 മണിക്കൂറും 15-20 മിനിറ്റോളം കൂടി എടുത്തു കേട്ടോ. പക്ഷേ കാണാൻ ഭംഗി ഈ പാത്രത്തിൽ വെച്ചിട്ടുള്ളതാണ്. നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുള്ളത്. പാനിൽ വെച്ചത് ഒന്നും കൂടി ഒരു ഫ്രൈ ചെയ്തൊരു കളറായിട്ടാണ് വന്നിട്ടുള്ളത്. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ബണ്ണായിട്ട് വന്നിട്ടുണ്ട്. ഞാനിങ്ങനെ മറിച്ചിട്ടിട്ടും 15-20 മിനിറ്റും കൂടെ വെച്ചിരുന്നു കേട്ടോ. അപ്പോഴാണ് മറ്റേ സൈഡും ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. കണ്ടില്ലേ, മാഷാല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും, കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇത് ഇഷ്ടപ്പെടും. നമ്മൾ വീട്ടിൽ ബണ്ണൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചായാലും അത് കഴിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റിലൂടെ അഭിപ്രായങ്ങൾ നല്ലതായാലും ചീത്തതായാലും ഒക്കെ അറിയിക്കുക. ആ പിന്നെ ഒരു കാര്യം കൂടെ കേട്ടോ, ഇത് ബേക്ക് ചെയ്യുന്ന ടൈം ഓരോരുത്തരും അടുപ്പിനനുസരിച്ചിട്ട് ഇരിക്കും കേട്ടോ. ഞാൻ എൻ്റെ ഗ്യാസിൻ്റെ കണക്ക് പ്രകാരമാണ് പറഞ്ഞത്, ഇത് 1:20 എന്നൊക്കെ. ഇതിപ്പോൾ തന്നെ കണ്ടില്ലേ, പാനിൽ വെച്ചത് ഈ പാത്രത്തിൽ വെച്ചതും വേറെ വേറെ ടൈമിലാണ് ബേക്ക് ചെയ്ത് റെഡി ആയിട്ട് വന്നിട്ടുള്ളത്. നിങ്ങൾ അടുപ്പിനനുസരിച്ചിട്ട് നിങ്ങൾ ഇടയ്ക്ക് നോക്കുക റെഡി ആയിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബണ്ണ് കാണാൻ നല്ല ഭംഗിയില്ലേ, മാഷാ അള്ളാ.
അപ്പോൾ ഇൻഷാല്ലാ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ വേറെ റെസിപ്പി ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.